ചങ്ക് ചങ്ങാതിമാരെ കയറി വാട, ഗിരീഷ് പെണ്ണര വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കണ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എപ്പോഴും വരാറുള്ളത് പോലെ അഡ്വഞ്ചറും ട്രാവൽ വീഡിയോ അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മുടെ വിവാദ പരാമർശം നടത്തി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജ് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായി. അപ്പൊ അതിനെ തുടർന്നുണ്ടായ PDPയുടെ ഒരു പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ BJPയുടെ PC ജോർജിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണും, ആ വീഡിയോയിലേക്ക് പോവാം നമുക്ക്. നമ്മുടെ PC ജോർജ് വന്ന് ഹാജരായിട്ടുണ്ട്. അപ്പോൾ ആ PC ജോർജിന് വേണ്ടി അനുകൂലമായിട്ട് BJPക്കാരുടെ പ്രതിഷേധവും അതിന് വന്നേക്കുന്ന പ്രവർത്തകരെയൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PCയുടെ വണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോണത്. അതേപോലെ തന്നെ പ്രതിഷേധക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് പാലാരിവട്ടം സ്റ്റേഷൻ പരിസരം മൊത്തം BJPയുടെ PDPയുടെ പ്രവർത്തകരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാലാരിവട്ടം സ്റ്റേഷൻ്റെ അകത്തുനിന്ന് PC ജോർജിനെ ഇറക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയിലേക്ക് PC ജോർജിനെ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി PC ജോർജിൻ്റെ കേസ് എന്താകുമെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. സഹായിക്കുള്ളൂ, അതുകൊണ്ടാണ് BJP ഇവിടെ വന്നതും അദ്ദേഹത്തിന് പിന്തുണപ്പിക്കുന്നത്. തൃക്കാക്കര പ്രോഡക്റ്റാണ്. തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതാ ഏതൊരു അറസ്റ്റ് ഉണ്ടാകില്ല, എന്തിനും FIR പോലും ഉണ്ടാകില്ല എന്ന് എനിക്ക് പോലീസുകാരനോട്. നിയമപരമാണ്, നമ്മൾ നിയമത്തിനനുസരിച്ച് പോലീസിനെ ഇവിടെ കേരളം പോലും നേരെ നടന്നതല്ലേ പോലീസ് പിടിക്കാൻ. എന്നിട്ട് പിടിച്ചോ? ഇല്ലല്ലോ, PCറിനെ പിടിച്ചില്ലല്ലോ. വലിയ സംവിധാനം അല്ല പോലീസിന്, PCറിനെ പിടിച്ചില്ലല്ലോ. അത് പിണറായിയുടെ പോലീസിനെ ഉണ്ടായ സ്ഥലം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ജാമ്യം നിർത്തി ചെയ്തത് സാങ്കേതികപരമാണ് എങ്കിൽ പോലും ജാമ്യം നിർത്തി ചെയ്ത് കോടതിയാണ്. ആ കോടതി അനുസരിക്കാൻ ഒരു പൊതുപ്രവർത്തകനായ PC ജോർജിന് കടമയുണ്ട്. ആ കടമയാണ് നിർവഹിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കീഴ്ക്കോടതി ജാമ്യം നിർത്തി ചെയ്താൽ സ്വാഭാവികമായി എത്തുകയും മേൽക്കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും നിയമപരമായ കാര്യം അപ്പൊ മച്ചാമാര് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ PC ജോർജിന്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും അനുകൂല പ്രതിഷേധങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ച് അങ്ങോട്ട് പൊളിച്ചേക്കണം. അപ്പൊ എൻ്റെ മച്ചാമാരെ എൻ്റെ ചാനൽ മാക്സിമം വൈബാക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പൊ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും